നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള പാഠാവലിയിലെ മായക്കാഴ്ചകൾ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ ചില ഭാഗങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതുവരെയുള്ള ആശയങ്ങൾ നമുക്കൊരിക്കൽ കൂടി നോക്കാം. ധാരാളം മരങ്ങൾ ഇടതിങ്ങി വളർന്ന ഒരു കാടിനുള്ളിൽ ഏതാനും മാലാഖമാർ തങ്ങളുടെ പ്രിയപ്പെട്ട തോഴിയായ ഒരു മാലാഖയെ അന്വേഷിച്ചു നടക്കുകയാണ്. കാട്ടിലെ മൃഗങ്ങളുടെ ഭയപ്പെടുത്തുന്ന ഗർജനങ്ങൾ കേൾക്കുമ്പോൾ ആ മാലാഖമാർക്ക് പേടി തോന്നുന്നുണ്ട്. എങ്കിലും തങ്ങളുടെ തോഴിയെ കൂടാതെ മടങ്ങിപ്പോകാൻ അവർക്കാകുന്നില്ല. വളരെ ദൂരം ചെന്നപ്പോൾ അവർ അതിസുന്ദരിയായ ഒരു ചിത്രശലഭത്തെ കാണുന്നു. മാലാഖമാർ അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തെന്നി മാറിക്കൊണ്ടിരിക്കുന്നു. നിരാശരായ മാലാഖമാർ വീണ്ടും തോഴിയെ അന്വേഷിച്ചു പോവുകയാണ്. അപ്പോഴാണ് തങ്ങളുടെ പ്രിയപ്പെട്ട തോഴി ഒരു കൽപ്രതിമയായി നിൽക്കുന്നത് അവർ കണ്ടത്. തങ്ങളുടെ പ്രിയ തോഴി എങ്ങനെ പ്രതിമയായി എന്നറിയാതെ അവർ വിഷമിച്ചു. അപ്പോൾ അകലെ നിന്ന് പാട്ട് പാടിക്കൊണ്ട് ഒരു മുത്തശ്ശി അവിടെ എത്തിച്ചേരുന്നു. മാലാഖമാർ മുത്തശ്ശിയോട് കൂട്ടുകാരിയെക്കുറിച്ച് അന്വേഷിച്ചു. സിംഹവും കരടിയുമുള്ള കാടാണിതെന്നും അവയിൽ നിന്നും രക്ഷിക്കാൻ താൻ അവളെ പ്രതിമയാക്കി മാറ്റിയതാണെന്നും വൃദ്ധ പറഞ്ഞു. വൃദ്ധയോട് ദേഷ്യം തോന്നിയ മാലാഖമാർ ദുർദേവത എന്ന് വിളിച്ചുകൊണ്ട് ആ വൃദ്ധയെ ഉപദ്രവിക്കാൻ ഒരുങ്ങുന്നു. നമുക്കിനി ബാക്കി ഭാഗം നോക്കാം. വൃദ്ധ: ഉപകാരം ചെയ്തതിന് ശിക്ഷയോ? മാലാഖ ഒന്ന്: ഉപകാരമോ? പ്രതിമയെ ചൂണ്ടി: ഇതോ. വൃദ്ധ: ആ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണത്തില്ല. സിംഹത്തിന്റെ വായിലായേനെ, അതുകൊണ്ട് ഞാനവളെ ശിലയാക്കി. ശലഭത്തെ തേടി വന്ന് സിംഹത്തിന്റെ വാക്യകത്ത് പെട്ടാ. മാലാഖ രണ്ട്: ഞങ്ങളുടെ തോഴിയെ ഞങ്ങൾക്ക് തരൂ. മാലാഖ നാല്: ശിലയായതിനു ശേഷമോ നമുക്ക് ഈ വൃദ്ധയെ കൊല്ലാം. വൃദ്ധ: അയ്യോ, എന്നെ വിടൂ ഞാൻ. മാലാഖ അഞ്ച്: വിടാം, ഞങ്ങളുടെ തോഴിയെ ജീവിപ്പിച്ചാൽ. വൃദ്ധ: അതിനെന്താ? മാലാഖ ഒന്ന് സന്തോഷത്തോടെ: ജീവിപ്പിക്കുമോ? മാലാഖ രണ്ട്: ശേ, എനിക്ക് തോന്നുന്നില്ല. വൃദ്ധ: പക്ഷേ ഒരു കാര്യം. മാലാഖ അഞ്ച്: എന്താ? വൃദ്ധ: നിങ്ങളിവിടെ എന്തിനാ വന്നത്? മാലാഖ രണ്ട്: ശലഭത്തെ തേടി. വൃദ്ധ: അതാ നിങ്ങളുടെ തോഴിയും ചെയ്തത്. ഉടൻ പോണം, ഇനി ഇവിടെ വരരുത്. മാലാഖ ഒന്ന്: കാരണം? വൃദ്ധ: നിങ്ങൾ കാണുന്നത് ശലഭം മാത്രം, എന്നാൽ ഇവിടെ സിംഹവും കരടിയും പാമ്പും എല്ലാം എല്ലാം ഉണ്ട്. അതൊന്നും മക്കളു കണ്ടിട്ടില്ല, കാണാതെയും ഇരിക്കട്ടെ. വീണ്ടും ചിത്രശലഭം പ്രവേശിക്കുന്നു. അവരുടെ ഇടയിൽ പാറിക്കളിക്കുന്നു. അതിനോട് പ്രത്യേകിച്ചൊരു പ്രതിപത്തി മാലാഖമാരിൽ പ്രത്യക്ഷം. പ്രതിപത്തി എന്നാൽ താൽപര്യം. മാലാഖ രണ്ട്: അതാ ശലഭം വീണ്ടും. വൃദ്ധ: അതിന്റെ പാട്ടിന് പൊയ്ക്കൊള്ളട്ടെ. ചിത്രശലഭം അല്പം കൂടി പാറിക്കളിച്ചു മറയുന്നു. മാലാഖ ഒന്ന്: എന്താ അതിനെ പിടിച്ചാൽ? വൃദ്ധ: നിങ്ങളെ കൂടി ഞാൻ പ്രതിമയാക്കട്ടെ. മാലാഖ മൂന്ന്: അയ്യോ വേണ്ട. വൃദ്ധ: എന്താ പ്രതിമയാക്കിയാൽ? വേണ്ട അല്ലേ, അതുപോലെ തന്നെ അതിനെയും പിടിക്കണ്ട എന്ന് പറഞ്ഞത്. നിങ്ങളും പാറി കളിക്കാനുള്ളവരാ, പിടിച്ചടച്ച കൂമ്പടഞ്ഞു പോകും, സിംഹത്തിന്റെ വായ്ക്കിരയായി പോകും. മാലാഖ നാല്: എന്തൊക്കെയാ ഈ പറയുന്നത്? വൃദ്ധ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ: കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുതെന്ന്, ദുഷ്ടജന്തുക്കളുടെ വായ്ക്കകത്ത് അകപ്പെടരുതെന്ന്. സിംഹത്തിന്റെ മുരൾച്ച: വൃദ്ധ കേട്ടില്ലേ, ഇങ്ങോട്ട് വരവുണ്ടെന്നാ തോന്നുന്നത്. മാലാഖമാരിൽ ഭയം. സിംഹത്തിന്റെ മുരൾച്ച അടുത്തടുത്തു വരുന്നു. അവർ പലയിടത്തേക്കും രക്ഷയ്ക്കു വേണ്ടി പാഞ്ഞോടാൻ ആയുന്നു. വൃദ്ധ കൂനു നിവർന്ന് പുതിയ ഗാംഭീര്യത്തോടെ തന്നെ: നിങ്ങൾ എവിടെ പോകുന്നു? എങ്ങോട്ടോടിയാലും അതിന്റെ വായിൽ തന്നെ ചാടും. മാലാഖമാർ നിന്ന നിലയിൽ തന്നെ സ്തംഭിക്കുന്നു. വൃദ്ധ പേടി വരുന്നു ഇല്ലേ? ശലഭത്തിന്റെ പിന്നാലെ ഓടിയപ്പോൾ എല്ലാം മറന്നു. കയ്യിലുള്ള വടി ഉയർത്തി മാന്ത്രികമായി വീശി മന്ത്രസ്വരത്തിൽ എന്തോ ഉരുവിടുന്നു. മാലാഖമാർ അവരവർ നിന്ന നിലകളിൽ പ്രതിമകളെ പോലെയായി. മുരൾച്ചയോടുകൂടി സിംഹം പ്രവേശിക്കുന്നു. ഓരോ പ്രതിമയുടെ മുന്നിലും ചെന്നു മണക്കുന്നു. മുരണ്ടുകൊണ്ട് സിംഹം അപ്രത്യക്ഷമാകുന്നു. വൃദ്ധയുടെ സാന്നിധ്യമേ സിംഹം അറിയുന്നില്ല. വൃദ്ധ
നേരിയ ഒരു മന്ദഹാസത്തോടെ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. സിംഹം പോയി കഴിഞ്ഞ ശേഷം വൃദ്ധ മന്ദഹാസത്തോടെ തന്നെ ഓരോ പ്രതിമയെയും സമീപിച്ച് തഴുകുന്നു. അവരെല്ലാം ജീവൻ വയ്ക്കുന്നു. ജീവൻ വച്ചവർ മറ്റുള്ളവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. മാലാഖമാർ ആദ്യത്തെ പ്രതിമയുൾപ്പെടെ സന്തോഷത്തോടെ വൃദ്ധയ്ക്ക് ചുറ്റും വരുന്നു. വൃദ്ധ, ഇപ്പോ മനസ്സിലായോ ഞാൻ രക്ഷിക്കാൻ മാത്രം വന്നവളാ? മാലാഖമാർ, മാപ്പ് മുത്തശ്ശി, മാപ്പ്. വൃദ്ധ, പോകിൻ ഈ ഒടങ്കല്ലി മൂലയിൽ, കാടിന്റെ ഗർഭത്തിൽ. ഒരിക്കലും കടന്നു വരാതിരിക്കിൻ. ഒരു ശലഭവും നിങ്ങളെ ഇവിടേക്ക് നയിക്കാതിരിക്കട്ടെ. പോകിൻ പോകിൻ പോകിൻ. മുത്തശ്ശി രംഗത്തിന്റെ പിൻഭാഗം ലക്ഷ്യമാക്കി നടക്കുന്നു. മാലാഖമാർ കൂട്ടമായി പുറത്തേക്കു കടക്കാൻ ആയുന്നു. കൂട്ടത്തിൽ മാലാഖ ഒന്ന് പെട്ടെന്ന് ഓർത്തതുപോലെ തെന്നിമാറി മുത്തശ്ശിയുടെ പിന്നാലെ നടന്നു വിളിക്കുന്നു. മാലാഖ ഒന്ന്, മുത്തശ്ശി. മുത്തശ്ശി തിരിഞ്ഞു നിൽക്കുന്നു. മാലാഖ ഒന്ന്, മുത്തശ്ശി മുത്തശ്ശി ആരാണ്? സിംഹത്തെയും പുലിയെയും ഒന്നും പേടിയില്ലാത്ത മുത്തശ്ശി ആര്? മുത്തശ്ശി നിവർന്ന് ഗംഭീരമായ ഭാവത്തിലും ശബ്ദത്തിലും മാലാഖമാരെ ഒട്ടാകെ നോക്കി. ഞാൻ പ്രകൃതി. അതേ കുഞ്ഞേ, ഞാൻ ഈ കാട് നിങ്ങളുടെ അമ്മ. പെട്ടെന്ന് തിരിയുന്നു. കാടിനകത്തുനിന്ന് അനേകം കിളികളുടെ മധുരവും സംഗീതാത്മകവുമായ കൂജനങ്ങൾ ഒന്നിച്ചുയരുന്നു. സംഗീതാത്മകമെന്നാൽ സംഗീതം നിറഞ്ഞത്, കൂജനം എന്നാൽ പക്ഷികളുടെ കൂകൂ ശബ്ദം. മാലാഖമാർ പകച്ചു നിൽക്കുന്നു. പ്ലാവിലെ തൊപ്പികൾ, ജി ശങ്കരപിള്ള. ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ മർമ്മപ്രധാനമായ ഒരു രംഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നമുക്കതിൻ്റെ ആശയതലങ്ങളിലേക്ക് കടക്കാം. ശലഭത്തെ തേടി വന്ന ആ പെൺകുട്ടിയെ സിംഹത്തിൻ്റെ വായിലകപ്പെടാതെ താൻ സഹായിച്ചതാണെന്ന് ആ വൃദ്ധ പറയുന്നു. ശലഭത്തെ തേടി കാട്ടിൽ വരരുതെന്നും സിംഹവും കരടിയും പാമ്പുമെല്ലാമുള്ള കാടാണിതെന്നും ഇവിടെ അകപ്പെട്ടാൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്നും വൃദ്ധ അവരെ ഉപദേശിക്കുകയാണ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിംഹം വീണ്ടും കടന്നു വരുന്നു. സിംഹം കടന്നു വന്നപ്പോൾ വൃദ്ധ അവരെയെല്ലാം പ്രതിമകളാക്കി മാറ്റുന്നു. സിംഹം പോയപ്പോൾ വൃദ്ധ അവരെയെല്ലാം തഴുകി പഴയ രൂപത്തിലുമാക്കുകയാണ്. വൃദ്ധയുടെ ചുറ്റും മാലാഖമാർ കൂടി നിന്നു. താൻ അവരെ രക്ഷിക്കാൻ വന്നതാണെന്നും ഈ കാട്ടിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെടാനും വൃദ്ധ അവരോട് പറഞ്ഞു. കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുത് എന്ന് വൃദ്ധ പറയുന്നതിൻ്റെ പൊരുളെന്ത്? ശലഭങ്ങൾ പ്രലോഭനങ്ങളാണ്. പിടികിട്ടിപ്പോയി എന്ന് തോന്നുമ്പോഴേക്കും അത് തെന്നി മാറിയിരിക്കും. അതിൻ്റെ വർണ്ണപ്പകിട്ടിൽ മയങ്ങി അതിനെ പിന്തുടർന്നു പോയാൽ പലപ്പോഴും ആപത്തിലും ചതിയിലും പെട്ടേക്കാം. നാടകത്തിലെ കഥാപാത്രങ്ങളെ നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാം. സർവം സഹയായ പ്രകൃതിയെയാണ് നാടകത്തിലെ മുത്തശ്ശി പ്രതിനിധാനം ചെയ്യുന്നത്. മക്കളെ രക്ഷിക്കാൻ എന്തു ത്യാഗത്തിനും തയ്യാറാകുന്ന മാതാവിൻ്റെ സ്നേഹവാത്സല്യം ആ മുത്തശ്ശിയിൽ കാണാം. കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാലാഖമാർ പുതിയ സമൂഹത്തെയും കുട്ടികളെയും പ്രതിനിധാനം ചെയ്യുന്നു. പലതരത്തിലുള്ള ജീവിത പ്രതിസന്ധികളിൽ പെട്ടുഴലുന്ന ആധുനിക സമൂഹത്തെയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയെയാണ് ഇവരിൽ കാണുന്നത്. പുതിയ തലമുറയെ വഴിതെറ്റിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ സന്തതികളെയാണ് സിംഹം പ്രതിനിധീകരിക്കുന്നത്. ഇത്തരമൊരു അവസ്ഥയിൽ മക്കളെ രക്ഷിക്കാൻ പ്രകൃതിയാകുന്ന അമ്മ നേരിട്ടിറങ്ങുന്നതാണ് നാടകത്തിൻ്റെ പ്രമേയം. ചിത്രശലഭങ്ങൾ എന്ന ഈ മനോഹരമായ നാടകം എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും പാഠം ഒരിക്കൽ കൂടി വായിച്ചു നോക്കണം. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.